ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ രാവിലെ എണീറ്റപ്പോ നമ്മളെ പൂച്ചക്കുട്ടനെയും എന്റെ അമ്മാനെയും മുറ്റത്ത് കണ്ടപ്പോ ഞങ്ങൾക്ക് തലേന്ന് വാങ്ങിച്ച് കുറച്ച് മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊക്കെ ചുട്ടു ചായ ആയി. ഇപ്പൊ അതിക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ചെറുപയറാണ് കറി വെക്കുന്നത്. അതിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ കറി ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. പിന്നെ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ പയറും കടലയൊക്കെ പ്രോട്ടീൻ ആവുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും അങ്ങനെയുള്ള കറികൾ വെക്കലുണ്ട്. അങ്ങനെ കറിയായി. ഇനി ഞാനത് തൂമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യമൊന്ന് കടുക് വറുത്തിട്ട് പിന്നെ ഉള്ളിയും വെച്ച് തൂമിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൈക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. കൂർക്കയും ബീഫും ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയും ബീഫും. അതുപോലെ തന്നെ കൂർക്കയും ബീഫും ഭയങ്കര ടേസ്റ്റാണ്. നല്ല കോമ്പിനേഷനാണ് പുളിയും ബീഫും. പിന്നെ എല്ലാവരും വെക്കുന്നതാണ് കൂർക്കയും ബീഫും. ഇപ്പോൾ വെക്കലുണ്ടോ എന്നറിയില്ല. എന്നാലും ഒരുവിധ ആളുകളൊക്കെ അറിയണതാവും. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇടുന്നത്. അങ്ങനെ പയറുകറിയൊക്കെ ആയി. ഞാൻ കുട്ടികൾക്ക് ചായ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ എണീറ്റ് മുഖമൊക്കെ കഴുകിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്കിങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും വീട്ടിൽ നന്നാക്കി എടുക്കാം.
അപ്പോൾ നമ്മളിവിടെ മൺകലത്തിൽ അടുപ്പിലാണ് കേട്ടോ വെക്കാൻ പോണത്. ആ മൺകലത്തിൽ അടുപ്പിൽ വെച്ചാൽ മാത്രമാണ് ആ ഒരു ബീഫിൻ്റെയും കൂർക്കടിയും യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ബീഫും കൂർക്കയും അല്ല ബീഫ് കൊണ്ട് എന്താണെങ്കിലും മൺകലത്തിലാണ് ഞാൻ വെക്കാറ്. പിന്നെ അപ്പോഴത്തേക്കും നമ്മളെ പൂച്ചക്കുട്ടന്മാരെത്തി അവർക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ കൊടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കൂർക്ക നന്നാക്കി എടുക്കുകയാണ്. അങ്ങനെ നന്നാക്കി കഴിഞ്ഞ് കഴുകിയിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് ഒരു മുക്കാൽ വേവായപ്പോഴാട്ടോ നമ്മൾ കൂർക്കിട്ട് കൊടുത്തതിന് നമുക്ക് അതിലേക്കുള്ള മസാല വഴറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്കൊരു ഒന്നര സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. കഷ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി, പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി, പിന്നെ അതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ മൺകലത്തിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. മൺചട്ടിയിലാണ് കേട്ടോ, ഗ്യാസും വേണമെങ്കിൽ കൂടെ മൺചട്ടിയിലാണ്. അതിൽ ചെയ്താലുള്ള എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതല്ലാതെ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വഴറ്റണിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചില ആൾക്കാർ അതിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ഇതിലിടാറില്ല. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമുക്കത് ഒരുമിച്ചിട്ട് നമ്മുടെ കൂർക്കും ബീഫും ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. I love it.